അന്യംഹാസയോ ആമിയ, ഇന്നൊരു വെറൈറ്റി ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. BTS-ന്റെ ദ ട്രൂത്ത് അൺടോൾഡ് എന്ന സോങ് കേട്ടപ്പോൾ അതിൻ്റെ ഒരർത്ഥവും മനസ്സിലാകാതെ തന്നെ എൻ്റെ ഉള്ളിലൊരു വിങ്ങലുണ്ടായി. അങ്ങനെയാണ് ഞാൻ അതിൻ്റെ മീനിങ് തിരഞ്ഞുപോയത്. ഹാർട്ട് ബ്രേക്കിംഗ് സ്റ്റോറിയിലേക്കാണ് എൻ്റെ അന്വേഷണം ചെന്നെത്തിയത്. ആ സോങ്ങിൻ്റെ മീനിങ് ഇങ്ങനെയാണ്: ഈ ബ്യൂട്ടിഫുൾ ഗാർഡൻ്റെ നടുക്ക് ഞാൻ തനിച്ച് ഏകാന്തതയിലേക്ക് ഒരാൾ വിരുന്നെത്തിയിരിക്കുന്നു. ആദ്യം ദേഷ്യവും പിന്നീട് കൗതുകവും ഉണ്ടായി. നിന്റെ പേരെന്താണ്, നിന്റെ വീടെവിടെയാണ്, ഒരുപാട് ചോദ്യങ്ങൾ എന്നിലേക്ക് ഒഴുകിയെത്തി. എന്നാൽ നിന്റെ മുന്നിലേക്ക് എനിക്ക് വരാൻ കഴിയില്ല. എന്നെ ആരും തന്നെ കാണരുത്. എന്നെ നോക്കി ആരും പുഞ്ചിരിക്കരുത്. ഞാൻ അത്രയ്ക്ക് വിരൂപനാണ്. ഞാൻ ജനിക്കേണ്ടവനെയല്ല. എൻ്റെ ജന്മം ഒരു ശാപമാണ്. ആദ്യമൊക്കെ നീ പറിച്ചെടുക്കുന്ന നീലപ്പൂക്കൾ തിരികെ പിടിച്ചു വാങ്ങണമെന്നെനിക്കുണ്ടായിരുന്നു. എന്നാൽ പതിയെ പതിയെ നിന്റെ വരവിനായി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങി. ഒരു നാൾ നിന്നെ പിന്തുടർന്നപ്പോൾ നീ ഈ പൂക്കൾ കൊണ്ടാണ് ഉപജീവനം നടത്തുന്നതെന്ന് മനസ്സിലാക്കി. നിന്നോട് എനിക്ക് വിവേചിച്ചറിയാൻ കഴിയാത്ത ഒരു വികാരമുണ്ടായി. ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു പൂ, ഇന്നുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു പൂവ് നിനക്കു വേണ്ടി ഞാൻ വളർത്തു. പക്ഷേ അതുമായി എനിക്ക് നിന്റെ മുന്നിൽ വരാൻ ഭയമാണ്. എൻ്റെ വിരൂപത കണ്ട് നീ എന്നിൽ നിന്ന് അകന്നുപോയാൽ അതെനിക്ക് ഒട്ടും സഹിക്കാൻ കഴിയില്ല. ബട്ട് ഐ സ്റ്റിൽ വോണ്ട് യു എന്നവസാനിക്കുന്ന ഈ സോങ് കേൾക്കുന്നവരുടെ ഹൃദയം കവരും. ഈ സോങ്ങിൻ്റെ മീനിങ്ങിനോടൊപ്പം നമുക്ക് ആ സ്റ്റോറി കൂടി കേട്ടാലോ. ലാസിറ്റ ദി സ്മെറാൾഡോ എന്നാണ് ആ സ്റ്റോറിയുടെ പേര്. നോർത്തേൺ ഇറ്റലിയിലെ സ്മെറാൾഡോ എന്ന ടൗണിൽ 15th century ഈ സ്റ്റോറി ഉടലെടുത്തതെന്ന് കരുതപ്പെടുന്നു. ഒരു ഗ്രാമത്തിൽ ഒരമ്മയ്ക്ക് വിരൂപനായൊരു മകൻ ജനിച്ചു. അവനെ കണ്ടവരെല്ലാം ഞെട്ടി. അവനൊരു ശാപമാണെന്നും കൊന്നു കളയാനും വീട്ടുകാർ ആവശ്യപ്പെട്ടു. അങ്ങനെ ആ അമ്മ അവനെയും കൊണ്ട് നാടുവിട്ടു. കാട്ടിലൊരു കാസ്റ്റിൽ നിർമ്മിച്ച് ചുറ്റും പൂന്തോട്ടം വളർത്തി. ഉയർന്നൊരു മതിലും കെട്ടി. ആരും തന്നെ ആ ബംഗ്ലാവിനുള്ളിൽ കയറിയിട്ടില്ല. ആ അമ്മ പോലും അവനെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് കടന്നു കളഞ്ഞു. ആ ബംഗ്ലാവിൽ ആ വിരൂപനായ മകൻ വളർന്നു. പേരോ രൂപമോ ഇല്ലാത്തവന് പുറത്തിറങ്ങാൻ പോലും പേടിയായിരുന്നു. മനുഷ്യരോടെല്ലാം അവന് വെറുപ്പായിരുന്നു, ദേഷ്യവും. അവൻ തൻ്റെ സമയം മുഴുവനും ചെടികളെ പരിപാലിച്ചും പൂക്കൾ വളർത്തിയും പൂന്തോട്ടത്തിൽ തന്നെ ചിലവഴിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പുറത്ത് പൂന്തോട്ടത്തിൽ എന്തോ ഒരു അനക്കം കേട്ടു. അവൻ ജനാലയിലൂടെ നോക്കിയപ്പോൾ മുഷിഞ്ഞ വസ്ത്രങ്ങളിട്ട ഒരു പെൺകുട്ടി പൂന്തോട്ടത്തിൽ നിന്ന് പൂക്കൾ മോഷ്ടിക്കുന്നു. ദേഷ്യത്തോടെ അവൻ അവളെ നോക്കി. പക്ഷെ അവന് പുറത്തിറങ്ങാൻ പേടിയായിരുന്നു. അവളെ അടിച്ചോടിച്ചു വിടാൻ അവൻ ആഗ്രഹിച്ചെങ്കിലും കഴിഞ്ഞില്ല. രാത്രി മുഴുവനും ആ പൂന്തോട്ടത്തിന് അവൻ കാവൽ നിന്നു. പിറ്റേ ദിവസവും അവൾ വന്നു. അവൻ കാണാതെ അവൾ പൂക്കൾ മോഷ്ടിച്ചു. അങ്ങനെ അതൊരു പതിവായി മാറി. പതിയെ പതിയെ അവന് കൗതുകം തോന്നി. അവൾ ആരാണ്, എവിടെ നിന്ന് വരുന്നു, പേരെന്താണ്? അങ്ങനെ അവൻ്റെ മനസ്സിൽ 100 ഉയർന്നു. അവൻ അവൾക്ക് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങി. ഒരു ദിവസം രാത്രിയിൽ അവൾ പൂ പറിച്ചു പോകുമ്പോൾ അവൻ അവളെ പിന്തുടർന്നു. അവളുടെ വീട് വളരെ ചെറുതായിരുന്നു. പറിച്ചെടുത്ത പൂക്കൾ മുഴുവനും മാർക്കറ്റിൽ വിറ്റാണ് അവൾ ജീവിച്ചിരുന്നത്. കണ്ടപ്പോൾ അവൻ അവളോട് സഹതാപമോ സ്നേഹമോ ഒക്കെ തോന്നി. തിരികെ ബംഗ്ലാവിലെത്തിയപ്പോൾ അവൻ അവളെ സഹായിക്കണമെന്നുള്ള മനസ്സുണ്ടായി. പക്ഷേ എങ്ങനെ? ഈ ലോകത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത മനോഹരമായൊരു പൂവുണ്ടാക്കാം. അത് വിറ്റാൽ അവൾക്കൊരുപാട് പൈസ കിട്ടും. അങ്ങനെ അവൻ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങി. അവൾ പിന്നെയും ആ ഗാർഡനിൽ നിന്ന് പൂക്കൾ പറിച്ചുകൊണ്ട് പോകുമായിരുന്നു. എന്നാൽ അവൻ അവളെ ശ്രദ്ധിച്ചില്ല. അവളുടെ ക്ഷീണിച്ചവശയായ ശരീരവും കണ്ടില്ല. പൂവുണ്ടാക്കുന്നതിനെക്കുറിച്ച് മാത്രമായിരുന്നു അവൻ്റെ ചിന്ത. അവസാനം അവനൊരു മനോഹരമായ പൂവുണ്ടാക്കി. പേരും കൊടുത്തു സ്മെറാൾഡോ. പൂന്തോട്ടം മുഴുവൻ ഈ പൂക്കളെ കൊണ്ട് നിറച്ച് അവൾക്കായി അവൻ കാത്തിരുന്നു. എന്നാൽ അവൾ വന്നില്ല. പല ദിവസങ്ങളും കഴിഞ്ഞുപോയി. അവന് ക്ഷമ നശിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ അവളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ ആ വീട്ടിൽ അവളുണ്ടായിരുന്നില്ല. അന്വേഷിച്ചപ്പോൾ അവൾ മരിച്ചുപോയെന്നാണ് അറിഞ്ഞത്. അവൻ്റെ ഹൃദയം വേദനിച്ചു. അവൻ്റെ കയ്യിലെ സ്മെറാൾഡോ പൂവ് കണ്ണീരിനാൽ കുതിർന്നു. പറയാൻ പറ്റാത്ത സ്നേഹത്തിൻ്റെ പ്രതീകമായി സ്മെറാൾഡോ ആ പൂന്തോട്ടത്തിൽ ഇന്നും പൂക്കുന്നു. എന്നാൽ അവനെ പിന്നെ ആരും കണ്ടിട്ടില്ല. BTS-ന്റെ ലവ് യുവർ സെൽഫ് ഹെർ ആൽബം ഇറങ്ങുന്നതിന് മുമ്പേ 2017 സ്മെറാൾഡോ എന്ന പേരിൽ ഒരു ബ്ലോഗ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. 9 ഇതിലുണ്ടായിരുന്നത്. പിന്നീട് ഈ സ്റ്റോറിയെല്ലാം ഡിലീറ്റ് ചെയ്തു. 2018 ഇത് പിന്നെയും പ്രത്യക്ഷപ്പെട്ടു. ചില സ്റ്റോറീസിൽ ചില മാറ്റങ്ങളും വരുത്തി.
കൂടെ 10-ാമത്തെയും 11-ാമത്തെയും സ്റ്റോറിയും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 4-ാമത്തെ സ്റ്റോറിയാണ് ലാ സിറ്റാഡി സ്മെറാൾഡോ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ സ്റ്റോറി. BTS-ൻ്റെ ആർട്ടിസ്റ്റോ ലിറിക്സിസ്റ്റോ ആർമിയോ അല്ലെങ്കിൽ ബിഗിറ്റിൻ്റെ ഏതെങ്കിലും സ്റ്റാഫോ ആരാണ് ബ്ലോഗർ എന്ന് ഇന്നും അറിയില്ല. പക്ഷെ ബ്ലോഗും BTS-ൻ്റെ ലവ് യുവർ സെൽഫ് ആൽബവും തമ്മിൽ കണക്റ്റഡ് ആണ്. എന്തൊക്കെയാണ് ആ കണക്ഷൻസ് എന്ന് അറിയാൻ താല്പര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ തുടർന്നുള്ള വീഡിയോസിനായി കാത്തിരിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, കൂട്ടത്തിൽ ബെൽ ബട്ടണും അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കുന്നു. കമൻറ്റ് ബോക്സ് നിറയ്ക്കുക. അന്യോങ് ഹസയോ.